എഴുത്തും വായനയും, അതറിയാത്തവരാരും ഉണ്ടാവില്ല. എഴുത്തും വായനയും അറബിയിൽ എങ്ങനെ പറയാം? എല്ലാവർക്കും അറിയാം, ഖിറാ വൽ കിതാബ. ഖിറാ എന്നാൽ വായന, കിതാബ എന്നാൽ എഴുത്ത്. അപ്പോൾ സാധാരണ നമ്മൾ മലയാളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മലബാറിലുള്ള അറബി സംസാരം അനുസരിച്ച് ഉഖ്തുബ് അന കതബ്തി എന്നാണ് പറയുക. ഞാൻ എഴുതി, നമുക്ക് എഴുതാം. കതബ എന്നാൽ എഴുതി എന്നാണ്, സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് കതബ, എഴുതി. എന്നാൽ അറബ് നാട്ടിൽ ഇന്ന് സർവ്വസാധാരണ ഉപയോഗിക്കുന്നത് വാക്കേ അല്ല, മറ്റൊരു പദമാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് നമുക്കിന്ന് പഠിക്കാം. സജ്ജിൽ എന്നാണ്, അന സജ്ജൽ തു, ഞാൻ എഴുതി എന്ന്. യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്തു എന്നതിനും അത് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ എഴുത്തിൽ ഉദാഹരണം പറയാ. സജ്ജിൽ ഇസ്മി, ഞാൻ ഒരു കൗണ്ടറിൽ ചെന്നു, എൻ്റെ പേര് എഴുതണം സാറേ. യഷേഖ് സജ്ജിൽ ഇസ്മി, ബില്ലാഹി സജ്ജിൽ ഇസ്മി, ദയവായി എൻ്റെ പേര് എഴുതി വെക്കൂ എന്നാണ്. ഒരിക്കലും ബില്ലാഹി ഉക്തുബ് ഇസ്മി എന്ന് പറയാൻ കറക്റ്റ് അല്ല അത്. എൻ്റെ പേര് എഴുതു എന്ന് ഉഖ്തുബ് എന്ന് പറയില്ല. വല്ലാന സജ്ജൽത്ത്, അന സജ്ജൽത്ത്, ഞാൻ എഴുതി. അത മുസജ്ജൽ, നിങ്ങളുടെ പേര് റെക്കോർഡാണ്, എഴുതി വച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങളൊരു പറ്റുബുക്ക് എന്ന് പറയാം, നമ്മുടെ നാട്ടിൽ ഫേസ്ബുക്ക് അല്ല പറ്റുബുക്ക്, അഥവാ സാധനങ്ങൾ വാങ്ങുമ്പോൾ കടമെഴുതുന്ന ബുക്കാണത്. ആ ബുക്കിൽ സജ്ജൽത്തി ഹബീബി, നിങ്ങൾ ഷോപ്പിൻ്റെ, നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോസറി ഉണ്ട്, അവിടെ നിന്ന് സാധനം വാങ്ങി, സജ്ജില്ല ഹബീബി സജ്ജ്. അവിടെ ഉഖ്തുബ് എന്ന് പറയരുത്, കതബ്തു എന്ന് ആ പീഡിയക്കാരനും കടക്കാരനും പറയരുത്, സജ്ജിൽ എന്നാണ് പറയേണ്ടത്. മാഷല്ലാ, ഇത്തരം പുതിയ പുതിയ വാക്കുകൾ നമ്മുടെ പല സുഹൃത്തുക്കളും പരിശീലനം നേടിയവരായി അറബിക് യൂണിയിൽ നിന്ന് സംസാരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സുകളൊക്കെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിച്ചത് എഴുത്തും വായനയും എന്ന കിതാബയും ഖിറാഅയും. നമുക്കൊക്കെ അറിയാമെങ്കിലും എഴുതു എന്ന് പറയാൻ, എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ, ഞാൻ എഴുതുന്നില്ല എന്നൊക്കെ പറയാൻ, അനമാ സജ്ജൽത്ത്, ഹാദ മുസജ്ജൽ, മുസജ്ജലിനെ എഴുതിയിട്ടുണ്ട്. സജ്ജിൽ ഹാദ, സജ്ജിൽ, സജ്ജിൽ മഗാദി, മഗാദി എന്നാൽ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എഴുതി വെക്കൂ എന്നാണ് സജ്ജ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഈ സജ്ജിലിൻ്റെ മറ്റൊരു വശമാണ് റെക്കോർഡെന്ന്. സജ്ജൽ തു ഫീദിയോ, അൽഹീൻ അന സജ്ജിൽ ഫീദിയോ, ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സജ്ജിൽ. ഓക്കെ, വല്ലാന സജ്ജൽത്ത്, ഞാൻ റെക്കോർഡ് ചെയ്തു വരുന്നു. മുസജ്ജൽ, ഇപ്പം മലഫ് മുസജ്ജൽ, രജിസ്ട്രേഷൻ ഫയൽ എന്ന് പറയാം, തസ്ജീൽ എന്ന രജിസ്ട്രേഷൻ, ഇതൊക്കെ അതിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഓരോ വാക്കിൻ്റെയും ഉപയോഗങ്ങളെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, ജസാക്കുമുല്ലാഹി അൽഫ അൽഫ ഖൈർ, മഅസ്സലാമ.